എൽ ഡി എഫ് ഭരിക്കുന്ന മുക്കം നഗരസഭയിലെ പെരുമ്പടപ്പിൽ ബീവറേജ് ആരംഭിക്കാൻ മുക്കം നഗരസഭാ കൗൺസിലിനെ തെറ്റിദ്ധരിപ്പിച്ച് ലൈസൻസ് അനുവദിച്ചു എന്നാരോപിച്ച് നഗരസഭാ ചെയർമാനും വൈസ് ചെയർമാനുമെതിരെ യു ഡി എഫ് കൊണ്ടുവന്ന അവിശ്വാസ പ്രമേയം രാഷ്ട്രീയ പ്രേരിതമാണെന്ന് മുക്കം നഗരസഭാ ചെയർമാൻ പി ടി ബാബു. ഇപ്പോൾ ഭരിക്കുന്നത് സ്വതന്ത്രന്റെ പിന്തുണയോടെയാണെങ്കിലും അവിശ്വാസം മറികടക്കാൻ കഴിയുമെന്നും ചെയർമാൻ പി ടി ബാബു പറഞ്ഞു. മുക്കം നഗരസഭാ കൗൺസിലിനെ തെറ്റിദ്ധരിപ്പിച്ച് മുക്കം പെരുമ്പടപ്പിൽ ബീവറേജ് ഔട്ട്ലെറ്റിന് ലൈസൻസ് അനുവദിച്ചു എന്നാരോപിച്ച് നഗരസഭാ ചെയർമാനും വൈസ് ചെയർമാനുമെതിരെ യു ഡി എഫ് കൊണ്ടുവന്ന അവിശ്വാസ പ്രമേയം രാഷ്ട്രീയ പ്രേരിതമാണെന്ന് ചെയർമാൻ പി ടി ബാബു പ്രതികരിച്ചു. കഴിഞ്ഞ 3.25 വർഷത്തെ ഭരണത്തിൽ നിരവധി വികസന പ്രവർത്തനങ്ങൾ കൊണ്ടുവന്നപ്പോൾ യാതൊരു അഴിമതി ആരോപണവും കൊണ്ടുവരാൻ കഴിയാത്തതുകൊണ്ടാണ് യു ഡി എഫുകാർ ഇപ്പോൾ പുതിയ ആരോപണമായി വന്നതെന്നും നഗരസഭ ബീവറേജ് ഔട്ട്ലെറ്റ് കൊണ്ടുവരാൻ യാതൊരു നടപടിയും എടുത്തിട്ടില്ലെന്നും അതേസമയം സർക്കാർ സ്ഥാപനമെന്ന നിലയ്ക്ക് എതിർത്തിട്ടുമില്ലെന്നും ചെയർമാൻ വ്യക്തമാക്കി. സർക്കാർ ബീവറേജ് ഔട്ട്ലെറ്റ് വന്നതിനെതിരെ അവിശ്വാസ പ്രമേയം കൊണ്ടുവന്ന യു ഡി എഫുകാർ മുക്കത്ത് സ്വകാര്യ ബാറുകൾ വന്നപ്പോൾ എന്തുകൊണ്ടാണ് പ്രതിഷേധിക്കാതിരുന്നതെന്നും ഇപ്പോൾ കൊണ്ടുവന്ന അവിശ്വാസം ബാറുടമകളെ സഹായിക്കാനാണെന്നും ചെയർമാൻ പി ടി ബാബു ആരോപിച്ചു. നഗരസഭയിൽ ഇപ്പം യു ഡി എഫ് കൊണ്ടുവന്നിട്ടുള്ള അവിശ്വാസ പ്രമേയം തികച്ചും രാഷ്ട്രീയ പ്രേരിതമാണ്. കഴിഞ്ഞ 3.25 വർഷമായി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഈ ഭരണസമിതി വികസന പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോവുകയാണ്. ഇതുവരെ യു ഡി എഫിന് വികസന പ്രവർത്തനവുമായി ബന്ധപ്പെട്ടുകൊണ്ടോ ഭരണസമിതിക്കെതിരെ ഒരു അഴിമതിയോ ആരോപിക്കാൻ സാധിച്ചിട്ടില്ല എന്നുള്ളതാണ്. നിലവിൽ സ്വതന്ത്രന്റെ പിന്തുണയോടെയാണ് എൽ ഡി എഫ് നഗരസഭ ഭരിക്കുന്നതെങ്കിലും യു ഡി എഫ് കൊണ്ടുവന്ന അവിശ്വാസ പ്രമേയം മറികടക്കാൻ എൽ ഡി എഫിന് കഴിയുമെന്നും ബാക്കിയുള്ള 1.5 വർഷം എൽ ഡി എഫ് ഭരണം മുന്നോട്ട് കൊണ്ടുപോകുമെന്നും മുക്കം നഗരസഭാ ചെയർമാൻ പി ടി ബാബു പറഞ്ഞു. എന്നാൽ യഥാർത്ഥത്തിൽ ഇവിടെ ബാറ് ഇവിടെ മുക്കം ടൗണിൽ 2 ബാറുണ്ട്. ആ ബാറ് വന്നപ്പോൾ ആരും ഇതിനെ എതിർത്തിട്ടില്ല. ബാറിനെ എതിർക്കാതെ സർക്കാരിൻ്റെ ഒരു ബീവറേജ് ഔട്ട്ലെറ്റ് വരുന്നതിനെ എതിർത്തിരിക്കുകയാണ്. ഇത് നഗരസഭയ്ക്ക് യാതൊരു പങ്കുമില്ല അതിന്. ഇത് ഞങ്ങൾ കൊണ്ടുവരാനോ ഞങ്ങൾ അതിനുള്ള പ്രവർത്തനം ഏറ്റെടുത്ത് നടത്തിയിട്ടില്ല. എന്നാൽ അതിനെ സർക്കാർ സ്ഥാപനം എന്ന നിലയ്ക്ക് ഞങ്ങൾ അതിനെ എതിർത്തിട്ടില്ല. പക്ഷേ ഇത് ഒരു ആളൊഴിഞ്ഞ പ്രദേശത്താണ്, ആളുകൾക്ക് സൗകര്യമുള്ള പ്രദേശത്താണ് എന്ന് സ്ഥാപിച്ചതെല്ലാം തന്നെ കണ്ടെത്തിയിട്ടുള്ളത് എക്സൈസ് ഡിപ്പാർട്ട്മെന്റും ബന്ധപ്പെട്ട വകുപ്പുമാണ്. ന്യൂസ് ബ്യൂറോ മുക്കം.